ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ് സുരക്ഷിതനാണെന്ന് ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു. അസോസിയേറ്റ് പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹംദാൻ ഇക്കാര്യം പറഞ്ഞത്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന ഇസ്രായേൽ വാദം തള്ളി അദ്ദേഹം രംഗത്ത് വരികയായിരുന്നു. ദൈഫിനെ ഖാൻ യൂനിസിൽ ജൂലൈ 13 നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് വാദം. എന്നാൽ ഇത് തെറ്റാണെന്നും ദൈഫ് സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈയിൽ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിതമായ ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതേസമയം തന്നെ ദൈഫിനെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ നാണക്കേട് ഭയന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഈ ഒരു കൂട്ടക്കൊലയെ ന്യായീകരിക്കാനാണ് മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞുണ്ടാക്കിയതെന്ന് ഹംദാൻ പറഞ്ഞിരുന്നു. ഹമാസ് മേധാവി ഇസ്മായിൽ ഹാനിയെ തെഹ്റാനിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദൈഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് മുഹമ്മദ് ദൈഫ് ആണെന്നാണ് ഇസ്രായേൽ ആരോപിച്ചത്. 1965 ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ദൈഫ് ജനിച്ചത്. മുഹമ്മദ് മസ്രി എന്നാണ് യഥാർത്ഥ നാമം. 1987 ഒന്നാം ഇന്തിഫാദയുടെ സമയത്ത് ഹമാസിൽ ചേർന്നതോടെയാണ് മുഹമ്മദ് ദൈഫ് എന്ന പേര് സ്വീകരിച്ചത്. ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. 1990 ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ദൈഫ്. 20 വർഷത്തോളമായി അൽ ഖസാം ബ്രിഗേഡിന്റെ തലവനും ദൈഫാണ്. അതേസമയം ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്ക് മികച്ച തുടക്കം എന്ന് US CIA ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആരംഭിച്ചതായി US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. വ്യാഴാഴ്ച മികച്ച തുടക്കമായിരുന്നുവെന്നും ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നും വെള്ളിയാഴ്ചയും ചർച്ച തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കിർബി വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജൂലൈ 31 ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെയാണ് ഗസയിൽ വെടിനിർത്തലിന് US മുൻകൈയെടുത്തത്. ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി US യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നതിനാൽ ഗസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് US ആവശ്യം. വ്യാഴാഴ്ചത്തെ ചർച്ചയിൽ പങ്കെടുത്തില്ലെന്നും എന്നാൽ മധ്യസ്ഥരുമായുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്നും ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു.